കൽക്കിയുടെ ട്രെയിലർ വന്നതിന് ശേഷം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കമലഹാസന്റെ മേക്ക് ഓവറിനെയാണ്. നായകനോ വില്ലനോ എന്നൊന്നും അറിയില്ലെങ്കിലും പ്രോസ്തറ്റിക് മേക്കപ്പിലൂടെ വന്ന വമ്പൻ മേക്ക് ഓവറാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത് എന്ന് പറയണമെന്നുണ്ടെങ്കിലും വമ്പൻ വിശ്വരൂപങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ ഞെട്ടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇന്ത്യൻ അവേഷൺമുഖി, നായകൻ, തേവർമകൻ, വിരുമാണ്ടി, അൻപേശിവം, ആളവന്തൻ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത മേക്ക് ഓവറുകൾ. ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം മേക്ക് ഓവർ സാധ്യതകൾ പരീക്ഷിച്ച മറ്റൊരു നടനില്ല. അപൂർവ സഹോദരങ്ങളിലെ 3 അടി ഉയരമുള്ള അപ്പുവിൽ നിന്നും ദശാവതാരത്തിലെ 7 അടി പൊക്കമുള്ള ഖലീഫയിലേക്കുള്ള യാത്രകൾ, ദശാവതാരത്തിൽ തന്നെ 10 മേക്ക് ഓവറുകൾ, ഇന്ത്യൻ സിനിമയിലെ ബഹുമുഖ പ്രതിഭകൾ അണിനിരന്നിട്ട് കൂടി ആ ഒരൊറ്റ മേക്ക് ഓവർ കണ്ട് കൽക്കി കമൽഹാസൻ തൂക്കി. കൽക്കിയിൽ കലി എന്ന കഥാപാത്രമായാണ് അദ്ദേഹം എത്തുന്നത് എന്ന് സൂചനയുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും 20 മിനിറ്റോളം കമൽ മാജിക് കാണാനാകുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. ഇനി വരാനിരിക്കുന്ന ഇന്ത്യൻ 2-ന്റെ സേനാപതി വേഷവും മേക്കപ്പിന്റെ സമയം കൊണ്ട് ഇപ്പോൾ തന്നെ ചർച്ചയായി മാറിക്കഴിഞ്ഞു. രാവിലെ 9 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി പുലർച്ചെ 5 മണി മുതൽ മേക്കപ്പ് തുടങ്ങുമെന്നാണ് അണിയറക്കാർ പറയുന്നത്. തന്നെയുമല്ല അദ്ദേഹം മികച്ചൊരു മേക്കപ്പ് മാൻ കൂടിയാണെന്നതും പ്രത്യേകതയാണ്. കമൽ മണിരത്നം ചിത്രം തഗ് ലൈഫും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. 2 ഭാഗങ്ങളായി എത്തുന്ന കൽക്കി 600 കോടി ബഡ്ജറ്റിലാണ് പൂർത്തീകരിക്കുന്നത്. പ്രഭാസ് ചിത്രം എന്നതിനപ്പുറം അമിതാഭ് ബച്ചൻ, അതുപോലെ തന്നെ മലയാളത്തിലെ ശോഭന, അന്നാപൻ തുടങ്ങിയവരുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ സിനിമയിൽ കാമ്യ വേഷത്തിൽ എത്തുന്നു എന്നൊരു അടക്കം പറച്ചിലും ചിത്രത്തിൻ്റെ ഹൈപ്പ് കൂട്ടുന്നുണ്ട്. അപ്പോൾ June 27 കമൽഹാസൻ്റെ കലി അവതാരം തിയേറ്റർ കുലുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.